ഉയർ മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് ചൈന മനുഷ്യ രാശിക്കെതിരായുള്ള കുറ്റം ചെയ്തുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. തടവു കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആളുകളെ പാർപ്പിച്ച് പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനത്തിൽ തയ്യാറാക്കിയ അസംബന്ധമാണ് ഈ റിപ്പോർട്ടെന്ന് ചൈന തിരിച്ചടിച്ചിരിക്കുന്നു. ഈ വാർത്ത പരിശോധിക്കാൻ നമുക്കിപ്പോ വി പി ജെയിംസ് ചേരുന്നു. വി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജെയിംസ്, കുഴപ്പമില്ലാതെ പോകുന്നു, ഓണം വരികയാണ്. ഓണം വരെയെങ്കിലും കുഴപ്പമില്ലാതെ പോകണം. മഴ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓണത്തിന് മുമ്പ് പ്രതീക്ഷിക്കണം തീർച്ചയായിട്ടും. മഴ മാറിയില്ലെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കും. എന്ത് വന്നാലും 1100 ചെലവാക്കിയാൽ എന്ത് വില കൊടുത്ത് നമ്മൾ നേരിടും. ഓക്കെ ജെയിംസ്, അപ്പൊ നമുക്കിനി അന്താരാഷ്ട്ര വാർത്തകളിലേക്ക്. ഈ ഞാനീ പറഞ്ഞ വാർത്ത, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? മനുഷ്യാവകാശ ലംഘനം ചൈനയിൽ നടക്കുന്നു എന്നത് പുതിയ കാര്യമല്ല. എസ് കെ, ഇതേക്കുറിച്ച് ഒരുപാട് മാധ്യമ റിപ്പോർട്ട് വന്നെങ്കിലും അതിനൊരു ആധികാരികത ഉണ്ടായിരുന്നില്ല. പക്ഷേ ചൈനയിലെ അത്യന്ത ന്യൂനപക്ഷമായിട്ടുള്ള ഉയ്ഗർ മുസ്ലിമുകൾക്കെതിരെ ചൈന വലിയ രീതിയിൽ പീഡനം നടത്തുന്നു എന്നുള്ള ആരോപണം പാശ്ചാത്യ രാജ്യങ്ങളാണ് ആദ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് വിശ്വാസ്യത കുറവായിരുന്നു. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതിൽ പറയുന്നത് അവിടെ നിന്ന് രക്ഷപ്പെട്ടവരെ അഭിമുഖം നടത്തിയും അതേക്കുറിച്ച് പഠിച്ചും കാര്യങ്ങൾ അന്വേഷിച്ചും തയ്യാറാക്കിയ റിപ്പോർട്ടാണെന്ന് അവകാശപ്പെടുന്നു. ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ഉയ്ഗർ മുസ്ലിമുകളെ ഷിൻജിയാങ് പ്രവിശ്യയിലെ തടവ് കേന്ദ്രങ്ങളിൽ പാർപ്പിച്ച് അവരെ പുനർവിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഭീകരമായ പീഡനം നടത്തിയെന്ന റിപ്പോർട്ടാണ് ഐക്യരാഷ്ട്രസഭയുടേതായി പുറത്തു വരുന്നത്. ചൈനയ്ക്കൊരു തിരിച്ചടിയാണ്, ഒരു തരത്തിൽ ഒരു നാണക്കേട്. പ്രത്യേകിച്ച് ചൈന ലോക കമ്മ്യൂണിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് വളരെ മോശമായ രീതിയിൽ, മോശം എന്നല്ല, അവരെ പീഡിപ്പിക്കുന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിൻ്റെ പ്രത്യേകിച്ച് പോലീസ് ഫോഴ്സ് അതിൻ്റെയൊക്കെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ വന്ധ്യംകരണത്തിന് വിധേയമാക്കുന്നു. കൂടുതലായിട്ടുള്ള ഉയ്ഗർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ കുറഞ്ഞതിൻ്റെ കണക്കുകളടക്കം ഒരുപാട് തരത്തിലുള്ള കുട്ടികളെയൊക്കെ തടവിൽ പാർപ്പിച്ച് പുനർവിദ്യാഭ്യാസത്തിന് നിർബന്ധമായിട്ട് ചൈനീസ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വ്യാജേനയാണ് ഇത് ചെയ്തതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. എന്തായാലും ചൈന പറയുന്നത് ഇത് ശുദ്ധ അസംബന്ധമാണ്, പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനത്തിന് വഴങ്ങി ഐക്യരാഷ്ട്രസഭ പുറപ്പെടുവിച്ച റിപ്പോർട്ടാണ്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാര്യത്തിൽ ഇതുപോലെയുള്ള ആരോപണം ചൈന ഉന്നയിച്ചിരുന്നു. പക്ഷേ ചൈനയ്ക്ക് ഈ രീതിയിലുള്ള തിരിച്ചടി ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വരുമ്പോഴും എസ് കെ അടുത്ത നൂറ്റാണ്ടിനെ നിയന്ത്രിക്കാൻ പോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് മേഖലയിലും ചൈനയുടെ ആധിപത്യം കൂടി വരുന്നതിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. സോളമൻ ദ്വീപുകൾ പസഫിക് രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ രാജ്യമാണ്. ഇതുവരെ അമേരിക്കയുടെ ഇൻഫ്ലുവൻസിൽ നിന്ന രാജ്യമാണ്. വളരെ തന്ത്രപരമായി ചൈന അവിടുത്തെ സെക്യൂരിറ്റി, സുരക്ഷയുടെ ചുമതല ഏറ്റെടുത്തു. ഈ ദിവസങ്ങളിൽ അവിടെ ചെന്ന അമേരിക്കൻ കപ്പൽ, ബ്രിട്ടൻ കപ്പലിനെയൊക്കെ വിലക്കി. ഇന്ന് അവിടുത്തെ പ്രസിഡന്റ് സുകുമാരോ വന്നിരിക്കുന്നത് പുതിയ ഒരു പ്രഖ്യാപനവുമായിട്ടാണ്. ലോകത്തെമ്പാടുമുള്ള സൈനിക കപ്പലുകളോ ബോട്ടുകളോ ഒന്നും സോളമൻ ദ്വീപിലേക്ക് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഉത്തരവിട്ടിരിക്കുന്നു. അവിടുത്തെ സുരക്ഷാ ചുമതലയാണെങ്കിൽ ചൈനയ്ക്കാണ് താനും. ചൈനയ്ക്ക് പസഫിക് മേഖലയിൽ കൃത്യമായ ആധിപത്യം ലഭിക്കുന്ന ഒരു ഉത്തരവാണ് സോളമൻ ദ്വീപുകളിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇനിയും അവിടെ 10-12 രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ സ്വാധീനം ചെലുത്താൻ ചൈനയും അമേരിക്കയും തമ്മിൽ മത്സരിക്കുകയാണ് എസ് കെ എൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പം 50-ലേറെ ചൈനീസ് കപ്പലുകളുണ്ട്. ഇൻഡോ പസഫിക് മേഖല അടുത്ത നൂറ്റാണ്ടിൽ പിടിച്ചടക്കാനുള്ള ശ്രമമാണ് ചൈന നടത്തുന്നത്. പക്ഷെ അതിനിടയിൽ തന്നെ 66 നദികൾ വറ്റിവരണ്ടു, വലിയ വരൾച്ച, 65 ലക്ഷം ഫ്ലാറ്റുകൾ വിൽക്കാതെ കിടക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ് 3rd പ്രസിഡന്റായി തിരഞ്ഞെടുക്കാനുള്ള നീക്കത്തിലാണ്. ഇന്നേക്ക് 47 ദിവസം കഴിഞ്ഞാൽ അവിടെ പാർട്ടി കോൺഗ്രസ്സാണ്, 16 ഒക്ടോബർ ആരംഭിക്കും. അതിൽ ചട്ടം ലംഘിച്ചെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് അവർ അതിനുള്ള വിലക്ക് എടുത്തു കളഞ്ഞിരുന്നു. 3rd ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു പ്രസിഡന്റും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ഷിജിൻപിങ് തന്നെ തിരിച്ചു വരുമെന്നുള്ള സൂചനകളാണ് അവിടുന്ന് ലഭിക്കുന്നത്. ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈൻ റഷ്യ പൂട്ടിയെന്നാണ്. മാത്രമല്ല റഷ്യയുടെ സൈനിക ശക്തിയെ കുറച്ച് കാണരുത് എന്ന് ജർമ്മനി മുന്നറിയിപ്പും നൽകുന്നു. ഈ വേളയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന പാശ്ചാത്യ ശക്തികൾക്ക് വലിയൊരു തിരിച്ചടിയാണത്. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? എസ് കെ, ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിലാണ് ഉക്രൈനിൽ വലിയ രീതിയിൽ ആയുധങ്ങൾ നൽകി റഷ്യക്കെതിരെ ഉക്രൈനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പ്രകൃതിവാതകം 40% പ്രകൃതിവാതകം യൂറോപ്പിലേക്ക് വരുന്നത് റഷ്യയിൽ നിന്നാണ്. അതിൻ്റെ ഒരു പൈപ്പ് ലൈൻ, ഏറ്റവും പ്രധാനപ്പെട്ട നോർത്ത് സ്ട്രീം 1 എന്ന പൈപ്പ് ലൈൻ അവർ പൂട്ടിയിരിക്കുന്നു. അത് ബാൾട്ടിക് കടലിലൂടെ 1200 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഗ്യാസ് യൂറോപ്പിലെത്തുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ജർമ്മനിയൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അവിടുത്തെ പല രാജ്യങ്ങളുടെയും പ്രകൃതിവാതകത്തിൻ്റെയും എണ്ണയുടെയും വില കൂടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ പ്രതിസന്ധിയിലാവുന്നു. റഷ്യ
ഇത് വല്ലാത്ത രീതിയിൽ ആ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുമെന്നാണ് യൂറോപ്പ് പറയുന്നത്. പക്ഷെ യൂറോപ്പിന് ഇത് മുൻകൂട്ടി കാണേണ്ടതാണ്. കാരണം ഉക്രൈനെ സഹായിക്കാൻ പോയാൽ റഷ്യ പ്രതികാരം തീർക്കും എന്നുറപ്പാണ്. എന്നാലും യൂറോപ്പ് പുതിയൊരു ആയുധം കൂടി എടുത്തിരിക്കുന്ന അവർ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മണിക്കൂറുകളിൽ ചേർന്ന് റഷ്യൻ സഞ്ചാരികൾക്ക് യൂറോപ്പിൽ വരുന്നതിന് വിസ നിരോധനം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ടിറ്റ് ഫോർ ടാറ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ യുദ്ധം അതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഉക്രൈൻ യുദ്ധത്തിൽ ജർമ്മൻ ഡിഫൻസ് മിനിസ്റ്ററി നൽകിയിരിക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പുണ്ട്, നിങ്ങൾ റഷ്യയുടെ ഇതിനെ കുറച്ച് കാണേണ്ട, ഒരുപക്ഷെ ഉക്രൈനെ പിടിച്ചെടുക്കാനുള്ളതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ എതിർപ്പിൽ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് റഷ്യ അവരുടെ പൂർണ്ണമായിട്ടുള്ള ശക്തി പ്രകടിപ്പിക്കാത്തത്. രണ്ടാം തരത്തിലുള്ള ഒരു വേവ് ഉണ്ടായാൽ അവരുടെ സൈനിക ശക്തി 900,000+ സൈന്യമുണ്ട്. ഇപ്പോൾ 1-2 ലക്ഷം പേരാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയും റിസർവ് ഫോഴ്സ് ഉണ്ട്, അവരെയൊക്കെ ഇറക്കിയും അവർ എയർഫോഴ്സിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടില്ല, വ്യോമസേനയുടെ ശക്തി ഉപയോഗിച്ച് അടിക്കാൻ തീരുമാനിച്ചാൽ വലിയ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയും വെള്ളം കുടിക്കേണ്ടി വരും. അതുകൊണ്ട് റഷ്യ ഇപ്പോൾ കാണിക്കുന്ന ഒരു മിതത്വം കണ്ടുകൊണ്ട് നമ്മളാരും സന്തോഷിച്ചിരിക്കേണ്ട, വി ഷുഡ് ബി കെയർഫുൾ, നമ്മൾ സൂക്ഷിച്ചിരിക്കണം എന്ന മുന്നറിയിപ്പ് നൽകുന്നത് മറ്റാരുമല്ല, നാറ്റോ ശക്തികളുടെ ശക്തി കേന്ദ്രമായി നിൽക്കുന്ന ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രി തന്നെയാണ് എസ്കേൻ. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം മിഖേൽ ഗോർബച്ചോവിൻ്റെ വിയോഗം, അത് പുടിൻ്റെ അഭിപ്രായം വന്നിരിക്കുന്നു, ചരിത്രത്തെ അദ്ദേഹം മാറ്റിമറിച്ചു എന്ന് പറയുന്നു. എന്നാലും പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനത്തിൽ അദ്ദേഹത്തിന് വഴിതെറ്റിയെന്നും പുടിൻ വിമർശിച്ചിരിക്കുന്നു. മാത്രമല്ല ചൈനീസ് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഗോർബച്ചോവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എസ് കെ, ഒരുപക്ഷെ മിഖേൽ ഗോർബച്ചേവ് എന്ന ചരിത്ര പുരുഷൻ വിട വാങ്ങുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് റഷ്യ എന്ത് പറയും, ചൈന എന്ത് പറയും എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപക്ഷെ മിഖേൽ ഗോർബച്ചേവ് സ്വാതന്ത്ര്യം കൊടുത്തെങ്കിലും അദ്ദേഹത്തിന് വലിയ യോജിപ്പുള്ള ഒരു സർക്കാരല്ല ഇപ്പോൾ റഷ്യയിലുള്ളത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് വലിയ പേടിയുണ്ട് ഗോർബച്ചേവിനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ. കാരണം റഷ്യയും അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയനും ചൈനയും ഒരേ പാതയിൽ പോകുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ തലത്തിൽ പോവുകയും പിന്നീട് അതോറിറ്റേറിയൻ ഒരു ഏകാധിപത്യ പ്രവണതയുള്ള സർക്കാരുകൾ വരികയും ചെയ്തതാണ്. ജോസഫ് സ്റ്റാലിൻ്റെ അതേ നയം തന്നെയാണ് ഏതാണ്ട് പിന്നീട് ചൈനയിൽ ഇപ്പോൾ ഷിജിൻപിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉയർ മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ജോസഫ് സ്റ്റാലിൻ്റെ കാലത്ത് നിന്ന് നികിത കുശ്ചേവിൻ്റെ കാലത്ത് വന്നപ്പോൾ വലിയ രീതിയിലുള്ള തുറവിയുണ്ടായി. പക്ഷെ പിന്നീട് ബ്രഷ്നേവും ആന്ത്രപ്പോവും ചെർണങ്കോയൊക്കെ വന്നത് മാറ്റി പിന്നെ ഒരു തുറവി ശുദ്ധവായു കടത്തിവിട്ടത് ഗോർബച്ചേവ് വന്നിട്ടാണ്. പക്ഷെ ആ ഗോർബച്ചേവ് വന്ന ശുദ്ധവായുവിൻ്റെ ബലത്തിൽ ബോറിസ് യെൽസിനും പിന്നീട് വ്ലാഡിമിർ പുട്ടിനും അധികാരത്തിലെത്തിയെങ്കിലും ജനാധിപത്യം പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു കാണാൻ ഗോർബച്ചേവ് ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ബിരുദനായ പുട്ടിന് ഒരുപക്ഷെ ഗോർബച്ചേവ് എന്ന കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ലിബറൽ കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഗോർബച്ചേവിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ഉക്രൈൻ ആക്രമിച്ചതിൻ്റെ പേരിൽ പുട്ടിനെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു ഗോർബച്ചേവ്. അദ്ദേഹം ക്രീമിയ പിടിച്ചെടുത്തതിൽ മാത്രമാണ് പുട്ടിനെ അനുകൂലിച്ചത് എന്ന് മാത്രമല്ല, എസ് കെ, ഗോർബച്ചേവിൻ്റെ മാതാവ് ഉക്രൈൻകാരിയാണ്. അപ്പോൾ അമ്മയുടെ വീടുള്ള സ്ഥലം ആ ജനതയോടൊരു പക്ഷേ വലിയ വൈകാരികമായ ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ക്രീമിയയുടെ പേരിൽ പുട്ടിനെ അനുകൂലിച്ചതിന് ഉക്രൈനിലേക്ക് കടക്കുന്നത് 5 വർഷത്തേക്ക് വിലക്കിയിരുന്നു ഗോർബച്ചേവിന്. ഈ തരത്തിൽ പോകുമ്പോൾ റഷ്യയിലെ ജനങ്ങൾക്കിടയിൽ സമ്മിശ്ര വികാരമാണ്. ലിബറലായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കാൻ കഴിഞ്ഞത് ഗോർബച്ചേവ് മൂലമാണ്. പക്ഷെ ഒരു വിഭാഗം പറയുന്നത് സോവിയറ്റ് യൂണിയൻ എന്ന മഹാ സാമ്രാജ്യത്തെ തകർക്കാൻ അനുവദിച്ചു കൊടുത്തു ഗോർബച്ചേവ്. ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. പക്ഷെ ചൈന വളരെ സൂക്ഷിച്ചാണ് പ്രതികരിക്കുന്നത്. അവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കമ്മ്യൂണിസത്തെ തകർത്ത ആളായിട്ട് ഒരുപാട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതുപോലെ തന്നെ ജനാധിപത്യത്തെ അനുകൂലിക്കുന്നവർ വെയ്ബോ പോലുള്ള മാധ്യമങ്ങളിൽ ഗോർബച്ചേവിനെ വാഴ്ത്തുന്നുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ വക്താക്കളും വളരെ കരുതലോടെയാണ് സംസാരിക്കുന്നത്. സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ ചൈനയും തമ്മിലുള്ള ബന്ധം നന്നാക്കാൻ ശ്രമിച്ച നേതാവ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഷിജിൻപിങ്ങോ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു സമാധാന ദൂതൻ നല്ലൊരു മനുഷ്യൻ കടന്നുപോയെന്നാണ്. അത് യു എൻ സെക്രട്ടറി ജനറലും മറ്റു ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ അതേക്കുറിച്ച് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാരം മോസ്കോയിലെ സെമിത്തേരിയിൽ നടക്കുന്നത് ശനിയാഴ്ചയാണ്. ലോകമെമ്പാടും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളെ വിമർശിച്ചുകൊണ്ടും ജനം അല്ലെങ്കിൽ നേതാക്കളും രംഗത്ത് വരുന്നുണ്ട്. എസ് കെ.
ആ ജെയിംസ്, ഈ പ്രളയ സന്ദേശത്തിൽ ഇന്ത്യയോട് നന്ദി പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ സർക്കാർ. മാത്രമല്ല ഇന്ത്യ നൽകുന്ന സഹായം സ്വീകരിക്കുമെന്നും പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നു. അതേസമയം കാശ്മീർ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. എസ് കെ എൻ, ഒരു ഭാഗത്ത് രാഷ്ട്രീയം, മറുഭാഗത്ത് മനുഷ്യത്വത്തിൻ്റെതായിട്ടുള്ള സമീപനം. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2013 മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാനോട് ഒരു മൃദു നയം സ്വീകരിക്കുന്നത്. നമുക്കറിയാം ബാലക്കോട്ടിലെ നമ്മൾ തിരിച്ചടി നടത്തിയതും നമുക്ക് നേരെ പുൽവാമയിൽ നടന്ന ആക്രമണമൊക്കെ നമ്മളെ വല്ലാതെ പാകിസ്ഥാനുമായി അകലത്തിലാക്കിയിരുന്നു. പക്ഷേ പാകിസ്ഥാനിലെ ജനത വലിയ രീതിയിൽ, പ്രത്യേകിച്ച് 8-9 ലക്ഷം വീടുകൾ തകരുക, ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുക, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്, ലക്ഷമല്ല ഏതാണ്ട് 4.5 കോടി ജനങ്ങൾ ഓടി അതിനെ ബാധിച്ചിരിക്കുകയാണ്, അവരെ ബാധിച്ചിരിക്കുന്നു. ഏതാണ്ട് 20-25% ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം തന്നെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ ഇന്ത്യയുടെ ഒരു സഹായം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. അവിടുത്തെ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. അതിന് തിരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഞങ്ങൾ സ്വീകരിക്കും, സഹായം സ്വീകരിക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിനിടയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ജമ്മു കാശ്മീരിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. അക്കാര്യത്തിൽ 370 വകുപ്പ് കൊണ്ടുവന്നതിനെ പാകിസ്ഥാൻ വിമർശിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ പാകിസ്ഥാൻ്റെ ഗദാർ പോർട്ട് മുതൽ അറേബ്യൻ സീയിൽ അവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ വിക്രാന്ത് എന്ന കപ്പൽ പ്രധാനമന്ത്രി നാളെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. പാകിസ്ഥാന് കൊടുക്കുന്ന ഒന്നാന്തരം മറുപടിയാണ് എസ് കെ എൻ, വിക്രാന്ത് എന്ന നമ്മുടെ കപ്പൽ. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് 3 യുദ്ധക്കപ്പലുകൾ, ഇത് ഇത്രയൊന്നും വലിപ്പമുള്ളതല്ല, ചെറിയ കപ്പലുകളാണ്, മീഡിയം റേഞ്ച്, വാങ്ങി. അതിൽ ഒരു കപ്പൽ ശ്രീലങ്കയുടെ തീരത്ത് വന്നത് ഒരുപക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈനയുടെ ചാരക്കപ്പൽ വന്നതിൻ്റെ ഒരു ബഹളത്തിൽ ഒരുപക്ഷെ പാക് യുദ്ധക്കപ്പൽ ശ്രീലങ്കയിൽ വന്ന് പാകിസ്ഥാനിലേക്ക് 15 ഓഗസ്റ്റ് എത്തിയത് നമ്മൾ വലിയ രീതിയിൽ മീഡിയ ശ്രദ്ധയിൽ വന്നിരുന്നില്ല. അപ്പോൾ പാക് 3 യുദ്ധക്കപ്പലുകൾ വാങ്ങുമ്പോൾ അതിനെ വെല്ലാവുന്ന ഒരു വലിയ കപ്പൽ വിക്രാന്ത്, അതും നമ്മൾ സ്വയം നിർമ്മിച്ചത്, 80% മെറ്റീരിയൽസും നമ്മൾ തയ്യാറാക്കിയത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളത് പാകിസ്ഥാന് നൽകുന്ന വലിയ മറുപടിയാണ്. 1971 എസ് കെ എൻ ഓർക്കുന്നുണ്ടാവും, ബംഗ്ലാദേശ് യുദ്ധത്തിൽ 7ാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ഏറ്റവും മുന്നിൽ നിന്നത് അന്നത്തെ വിക്രാന്ത് എന്ന യുദ്ധക്കപ്പലായിരുന്നു. ഒപ്പം സോവിയറ്റ് യൂണിയൻ്റെ വലിയ നിരയും, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയും സോവിയറ്റ് പ്രസിഡന്റ് ബ്രിഷ്നേവുമായ കരാറനുസരിച്ച് സോവിയറ്റിൻ്റെ കപ്പൽപ്പട വന്നാണ് അമേരിക്കയുടെ കപ്പൽപ്പടയെ തടഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മുടെ ശത്രുക്കളായ അമേരിക്ക ഇന്ത്യയുമായി കൂടുതൽ അടുത്തിരിക്കുന്നുവെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. എസ് കെ സുജേഷ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, ജെയിംസേ ഇതൊക്കെ ഉള്ളതാണോ ഈ പറയുന്നത്? നമ്മൾ പറയുന്നതേ, ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ നിമിഷം അത് ചെക്ക് ചെയ്ത് തിരിച്ചു പറയാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തെറ്റ് പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റില്ല. എസ് കെ ജെയിംസ് ഇത്രയും പറഞ്ഞപ്പോഴും നാട്ടുകാരുടെ സംശയമാണ്, ഇതൊക്കെ ശരിയായിരിക്കുമെന്ന്. ഓക്കെ ജെയിംസ്, ഇനി നമ്മൾ കണ്ടുമുട്ടുക വിദേശ വാർത്തകളുമായി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ.